അപ്പൊ ഈ മോരുകറി മാത്രം മതി കേട്ടോ, നല്ലൊരു അച്ചാർ, അത് നല്ലൊരു മീനച്ചാറും കൂടെ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് വലിയ കുക്കറി ചാനൽ ചെയ്യുന്ന പോലെയാ, ഒന്നുമില്ല ഉണ്ടാക്കുന്നത്, തോരമേൽ കുരട്ടിയൊക്കെയാ. സ്പൂണൊക്കെ കൊണ്ടിടുമ്പോ ഒന്നീ തെറ്റോ ഒന്നീ കുറയോ അല്ലെങ്കിൽ കൂടും, കൈ കൊണ്ടിടുമ്പോ നമുക്ക് എന്തോ ഒരു കോൺഫിഡൻസ്. എനിക്ക് ഐ ലവ് മേക്കിംഗ്, നമ്മുടെ സ്നേഹം കൂടി അതിലോട്ട് ഇങ്ങനെ അലിഞ്ഞു ചേരുകയാണ്. ഇപ്പൊ ഞാൻ 64 കിലോ ഉണ്ട്, ഈ 10 കിലോ ഇസ് ബീൻ സ്പോൺസേർഡ് ബൈ മൈ ഹസ്ബൻഡ്. നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ ദയവ് വിശ്വസിക്കുന്നു. ഇപ്പം ഇവിടെ സമയം ഒരു 10 മണിയായിട്ടുണ്ട്. ഇന്ന് ഷൂട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ 11:30 കേട്ടോ ഇന്നത്തെ എൻ്റെ കോൾ ടൈം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു 1.5 മണിക്കൂറുണ്ട്. സോ 1.5 മണിക്കൂറിൽ ഐ തോട്ട് ലൈക്ക്, എന്തുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇന്നിപ്പോൾ ലഞ്ച് ബോക്സ് റെഡിയാക്കി ഷൂട്ടിന് പൊക്കൂടാ എന്നൊരു ആലോചന വന്നു. ഇപ്പോൾ വീട്ടിലെ ഫുഡ് തന്നെ നമുക്ക് കഴിക്കാമല്ലോ, മാക്സിമം ഒരു പുറത്തുനിന്നുള്ള സെറ്റിലെ ഫുഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ. അപ്പോൾ ദേ ഈ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സിൽ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എൻ്റെ ലഞ്ച് ബോക്സ് ഞാൻ എങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. റെഡി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതാണ്, വിഷ്ണു എന്നിട്ട് ഇറങ്ങി, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ സാധാരണയായിട്ട് എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം എന്താണോ ഉച്ചയ്ക്ക് വേണ്ടതെന്നുള്ളൊരു പ്രീ പ്ലാനിങ് ഞാൻ നടത്താറുണ്ട്, എല്ലാ അമ്മമാരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പോവാണ് കേട്ടോ. എന്നാലൊരു ഹെൽത്തി ലഞ്ച് ബോക്സ് ആയിരിക്കും ഇന്നത്തെ എൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ ദേ നമ്മൾ തട്ടിക്കൂട്ടി ഒരു മണിക്കൂറിലാണ് ഒരു ലഞ്ച് ബോക്സ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു ഊണ് തയ്യാറാക്കാൻ പോകുന്നത്. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ആയിരിക്കും കേട്ടോ. നമുക്ക് കുട്ടികൾക്കായാലും ഭർത്താക്കന്മാർക്കായാലും ആർക്ക് വേണോ പാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലഞ്ച് ബോക്സ് ആണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് ഞാൻ ഇത് എടുത്തു കഴിഞ്ഞു. 2 പൊട്ടറ്റോ എടുത്തു, 2 ക്യാരറ്റ് എടുത്തു, പിന്നെ ഒരു സവാളയും കൂടെ എടുത്തു. അപ്പോൾ ഞാൻ കരുതുന്നത് നമ്മുടെ ക്യാരറ്റ് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം, വിച്ച് ഈസ് വെരി ഹെൽത്തി, അധികം എണ്ണയൊന്നും വേണ്ട. പിന്നെ പൊട്ടറ്റോ കൊണ്ടൊരു മെഴുക്കുപുരട്ടി, എനിക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്രയൊക്കെ സ്റ്റാർച്ച് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹെൽത്തി സ്റ്റാർച്ചാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു തൈര് ഇരിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി ഒരു പുളിശ്ശേരി അല്ലെങ്കിൽ ഒരു മോര് കാച്ചിൽ, ഇത്രയാണ് ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ലഞ്ച് ബോക്സിന് വേണ്ടി ഒരുക്കാൻ പോകുന്നത്. നോക്കാം അല്ലേ, സമയം കളയാനില്ല, ഒരു മണിക്കൂറേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ഷൂട്ടിൻ്റെ വണ്ടി വരും, അതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ആക്കാൻ പറ്റും അത്രയും നമുക്ക് ആക്കാം. ഇത്രയും പറ്റുന്നതായി, ഇതൊക്കെ ഒരു 40 മിനിറ്റ്സ് മതി ഇത്രയും ചെയ്യാനായിട്ട്. ചിലർ ഈ ക്യാരറ്റ് തോരൻ ഇങ്ങനെ കൊത്തി എരിയാറുണ്ട്, ചിലർ മറ്റേ സ്ക്രേപ്പർ യൂസ് ചെയ്ത് സ്ക്രേപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെയാണ്, ഞാൻ 4 ആയിട്ടിങ്ങനെ വകഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടെ മല്ലപ്പള്ളിയിൽ വിഷ്ണുവിൻ്റെ അമ്മ ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ക്യാരറ്റ് തോരനുള്ളത് ഞാൻ ദേ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി കുക്ക് ചെയ്യുന്നില്ല, എനിക്കിപ്പം കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ. വിഷ്ണു പുറത്തുനിന്നാണ് കഴിക്കുന്നത്, അപ്പോൾ എനിക്ക് എൻ്റെ ലഞ്ച് ബോക്സിന് വേണ്ടുന്ന തോരനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേഗം ചെന്ന് തോരൻ വെക്കാനുള്ള പാത്രത്തിലേക്കാണ് ഞാനിതാക്കുന്നത്, വേറെ പാത്രമൊന്നും എടുക്കാറില്ല. അപ്പം നമുക്ക് ആ ചട്ടി ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഈ കുഞ്ഞൊരു ചീനച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ ദേ എൻ്റെ ക്യാരറ്റ് തോരൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലോട്ട് തന്നെ നമുക്കങ്ങ് ഇടാം. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടി ഒരു 30 മിനിറ്റേ വേണ്ടുള്ളൂ എന്നേ, ഒരു മോര് കാച്ചിയതും ക്യാരറ്റ് തോരനും മെഴുക്കുപുരട്ടിയും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ക്യാരറ്റ് തോരൻ ആയതുകൊണ്ട് ഇനി അടുത്ത പൊട്ടറ്റോ നമ്മൾ മെഴുക്കുപുരട്ടാനുള്ളത് അരിയാൻ പോവുകയാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി പൊട്ടറ്റോയുടെ തൊലി ചേച്ചി കളയത്തില്ലേന്ന്. ഞാൻ ഇതുവരെ അങ്ങനെ കളഞ്ഞിട്ടില്ല, കാരണം എൻ്റെ അമ്മയുടെ ചേച്ചി, എൻ്റെ ഷീലാമ്മ കളയാതെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഈ തൊലിയും ഇതും കൂടെ ചേരുന്നിടത്താണ് ഏറ്റവും വലിയ ഗുണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ നല്ലോണം വാഷ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഇത്ര ഇതൊക്കെ ചെയ്ത് പിന്നെ ഗുണമൊന്നും ഇല്ലാണ്ട് കഴിച്ചിട്ടും കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡീപ് ഫ്രൈ ചെയ്യാറുമില്ല, ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ട് ഒന്ന് ചാലിച്ചിങ് എടുക്കും. എനിക്ക് ഈ പൊട്ടറ്റോ ഫ്രൈയുടെ കൂടെ കുറച്ചൊരു ഒരു സവാള എനിക്ക് അരിഞ്ഞിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പൊട്ടറ്റോയും സവാളയും കൂടെ വഴന്ന എന്താ പറയുക, നല്ല വെളിച്ചെണ്ണയിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര സ്വാദായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെറും പൊട്ടറ്റോ മാത്രമല്ല, ഞാൻ ഒരു ഓണിയൻ കൂടി ഞാനൊന്ന് അരിഞ്ഞിടുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇച്ചിരി നേർത്തതായിട്ടാണ് കേട്ടോ അരിയുന്നത്, ഉള്ളി വലിയ ഉള്ളിയാണേ. ഇനി ഒന്നുമില്ല, ഇപ്പോൾ എത്ര സമയം എടുത്തു, നമ്മൾ 10 മിനിറ്റ് അല്ലേ എടുത്തുള്ളൂ. 2 പേർക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ
വെളിയിൽ നിന്ന് അപ്പോൾ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുക 30 മിനിറ്റ്സ് എത്തും അത് എത്താനായിട്ട് ഇതാക്കാനായിട്ട് 30 മിനിറ്റ്സ്. അപ്പോൾ ഏത് വേണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പം നമ്മുടെ മുളകും കൂടെ ഞാനൊന്ന് ഇടുകയാണ് കേട്ടോ. ഇത് എൻ്റെ കറിവേപ്പില മുളക് ബോക്സാണ്. ഈ മുളകും കറിവേപ്പിലയൊക്കെ അമ്മയുടെ അവിടെ നിന്ന് കാന്താരി മുളകാണ്, മറ്റേ മുളകില്ല. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഒന്ന് മുളകും കൂടെ ഇടുകയാണേ. നമ്മുടെ ഏതിലാ ക്യാരറ്റ് തോരൽ കുക്ക് ചെയ്ത് തുടങ്ങിയാലോ, റെഡിയല്ലേ ചോറ്? ഞാൻ റൈസ് കുക്കറിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് രാവിലെ വലിയ പണിയില്ലല്ലോ, അരി നേരെ കഴുകിയിട്ട് റൈസ് കുക്കറിലായ കറക്റ്റ് 45 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും അത് തന്നെ റെഡിയാക്കി വെച്ചോളൂ. അപ്പോൾ അത് ഞാൻ ആദ്യമേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് തോര പെട്ടെന്നൊന്ന് ശരിയാക്കി എടുക്കാം. പണ്ട് എൻ്റെ അമ്മുമ്മ അച്ഛന് ഇങ്ക് കുറുക്കി കൊടുത്തോണ്ടിരുന്ന ഗ്ലാസ്സാണ് അത്ര. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും കറക്റ്റായി ഇച്ചിരി വെള്ളം വരും. നമ്മളിങ്ങനെ വിരലെടുത്ത് തളിക്കൊന്നും വേണ്ട. അപ്പോൾ അമ്മുമ്മയുടെ ഒരു ഓർമ്മയും വരും. അതൊക്കെ നമുക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ, ചില പാത്രങ്ങൾ കാണുമ്പോൾ ഈ പറയില്ലേ നമ്മുടെ അമ്മയുടെ അമ്മുമ്മയുടെ എല്ലാം ഓർമ്മ വരും. അപ്പോൾ എത്രയോ വർഷം എനിക്കൊന്ന് ഒരു 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 50-60 വർഷമുണ്ട് ഈ പഴക്കം. നല്ല കട്ടിയാട്ടോ, അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടേയില്ല. അമ്മ അമ്മുമ്മ അമ്മ ഇപ്പോൾ ഞാനാണ്. ഇനി എൻ്റെ അടുത്ത ജനറേഷനിലേക്ക് ഞാനിത് പാസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവർ വെക്കുകയാണെങ്കിൽ. അപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. ഇതൊന്ന് വെന്ത് വരട്ടെ, നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ടാണ് ഞാൻ തേങ്ങ ഇടുന്നത്. എല്ലാ ചേച്ചിമാർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ എൻ്റെ രീതിക്കൊന്ന് പ്രസൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ക്യാരറ്റ് അടുപ്പിലായി കഴിഞ്ഞു. ഇനി നമുക്ക് പൊട്ടറ്റോ മെഴുക്കുപുരട്ടി തയ്യാറാക്കാം. അതുകൊണ്ട് വലിയ കുക്കറി ചാല് ചെയ്യുന്ന പോലെയാണ്, ഒന്നുമില്ല ഉണ്ടാക്കുന്നത്, തോരും മെഴുക്കുപുരട്ടിയൊക്കെയാണ്. അപ്പം ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല വെളിച്ചെണ്ണയാണ്, തുറക്കുമ്പോൾ തന്നെ ഒരു വാസനയാട്ടോ. മണക്കാൻ പാടില്ല എന്ന് പറയും, എന്നാലും എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? ഇതിലൊക്കെ നല്ല പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ടൊരു പഴംപൊഴിയൊക്കെ ഉണ്ടാക്കി, പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ. ചായയ്ക്ക് അത് മാത്രം മതി. നൊസ്റ്റു നൊസ്റ്റു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത്. നമുക്ക് ഇച്ചിരി ഉപ്പൂടെ വെതറിക്കൊടുക്കാം. ഞാൻ കൈകൊണ്ട് ഇടുന്നാലേ എനിക്ക് ശരിയാവത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചെറിയ കുപ്പിയിലൊക്കെ ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ദേ കണ്ടില്ലേ, നമ്മുടെ ഈ ക്യാരറ്റിൽ ഒരു തുള്ളി എണ്ണ പോലും ഞാൻ ചേർത്തിട്ടില്ല. ആകപ്പാട് ഇന്നുള്ള എണ്ണ എന്ന് പറയുന്നത് ഈ പൊട്ടറ്റോയിലാണ്. പിന്നെ മോര് കാച്ചിയതിൽ ഒരു ചെറിയൊരു പൊട്ടയ്ക്ക് എണ്ണ ഒഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പം പുറത്ത് നിന്നൊക്കെ നമ്മൾ, കാരണം ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ പോയാൽ, ഞങ്ങളുടെ ഏഷ്യാനെറ്റിൻ്റെ കോമഡി സ്റ്റാർസിൽ ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും നല്ല ലൊക്കേഷൻ ഫുഡെന്ന് പറയുന്നത് ഞങ്ങളുടെയാണ്. നല്ല കാറ്ററിങ്ങും കാര്യങ്ങളുമാണ്. അപ്പോൾ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ അമിതമായിട്ട് കഴിക്കാനായിട്ടുള്ളൊരു ടെംപ്റ്റേഷൻ കൂടിയാണ് കാര്യം. ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ എനിക്കൊന്ന് ഞാൻ അത് അവോയ്ഡ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഷൂട്ടൊക്കെ 11 മണിക്കാണ് 12 മണിക്കാണ് കോൾ ടൈമെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ട് പോകാറുള്ളത്. എന്നിട്ട് ഞാൻ സെറ്റിൽ ചെന്ന് 1.5-2 മണിക്കാണ് കഴിക്കുന്നത്. അപ്പം നമുക്കത് മാക്സിമം അവോയ്ഡ് ചെയ്യാം, അതിന് വേണ്ടിയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ക്യാരറ്റ് വെന്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചിരകിയ തേങ്ങ, എന്നിട്ടൊന്ന് ഇത് ആവി കയറാനായിട്ട് ഒന്ന് ഞാൻ അടച്ചു വെക്കുന്നുണ്ടേ. പിന്നെ ലേശ ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ കൈ കൊണ്ടൊക്കെ ഉപ്പിട്ടാലേ ശരിയാവുള്ളൂ, കാണുമ്പോൾ ഇച്ചിരി വിയേർഡായിട്ടുണ്ടല്ലേ. ശരിക്കും സ്പൂണൊക്കെ കൊണ്ടിടുമ്പോൾ ഒന്നീ തെറ്റോ ഒന്നീ കുറയോ അല്ലെങ്കിൽ കൂടും, കൈ കൊണ്ടിടുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു കോൺഫിഡൻസ്. വലിയ എക്സ്പേർട്ട് കുക്കൊക്കെ ചെയ്യുന്നതല്ലേ. പക്ഷേ എനിക്ക് ഐ ലവ് മേക്കിംഗ്. നമ്മുടെ സ്നേഹം കൂടി അതിലോട്ട് ഇങ്ങനെ അലിഞ്ഞ് ചേരുകയാണല്ലോ. അപ്പം അതുകൊണ്ട് അപ്പം നമുക്കിതൊന്നുകൂടെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി. ഒത്തിരി അവിടെ ഞാൻ ഓവർ കുക്ക് ചെയ്യാറില്ല, എൻ്റെ കളർ മാറാതെ ചെയ്യാന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുന്നത്. പിന്നെ പലർക്കും തോന്നുന്നു ഞാൻ എന്തിനാണ് ഈ ഒരു തവി തന്നെ അപ്പുറത്തും ഇപ്പുറത്തിട്ട് ഇളക്കുന്നതെന്ന്. വേറൊരു തവിയും കൂടെ കഴുകണ്ടല്ലോ ഇനി പോകുന്നതിന് മുമ്പ്, ഇത് പറഞ്ഞാൽ മാത്രം കഴുകിയാൽ മതിയല്ലോ. അപ്പം ദേ നമ്മുടെ മെഴുക്കുപുരട്ടിക്കെല്ലാം വെന്ത് കഴിഞ്ഞു, നമ്മുടെ പൊട്ടറ്റോ വെന്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ഒരു ഇച്ചിരി മുളക് പൊടി, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി ഉപ്പ്, ഇതും കൂടെ നമ്മളൊന്ന് ഇടാൻ പോവുകയാണ്. സവാളയും പൊട്ടറ്റോയും കൂടെ എണ്ണയിൽ മുരിച്ച് വെച്ചേക്കുകയാണ്.
ഇച്ചിരി മഞ്ഞപ്പൊടിയും മഞ്ഞളിൽ ഇച്ചിരി മഞ്ഞിട്ടിരുന്നാലും കുഴപ്പമില്ല, ഒരു കളറാണല്ലോ. കണ്ടോ, നമ്മൾ വേറെ പച്ചമുളക് ചേർക്കാത്തുണ്ട്. ഒരു കളറിനും കൂടി വേണ്ടിയാണ്. ഇതേ കണ്ടില്ലേ, കളർ കണ്ടില്ലേ, കളർ ഒന്ന് മാറി വന്നു. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടിട്ട് ഞാനൊരു മോര് കാച്ചിയത് കൂടി ഉണ്ടാക്കാൻ പോവാണ്. അവിടെ വിഷ്ണുവിൻ്റെ അവിടെ മല്ലപ്പള്ളിയിൽ അമ്മ നല്ല അസലായിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്ന നല്ല ഏത്തപ്പഴമൊക്കെ തേങ്ങായും കൂടെയൊക്കെ അരച്ചിട്ട്, ഞാൻ ആ പരിപാടിയൊന്നുമില്ല, എളുപ്പ പരിപാടിയാണ്. അപ്പോൾ മോര് ദേ തൈര് കേട്ടോ, മോരല്ല തൈര് എടുത്തു വച്ചിട്ടുണ്ട്. ഇത്തിരി വെള്ളവും തൈര് നല്ല കട്ട തൈരും വെള്ളവും കൂടെ ചേർത്ത് നടച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി കളറിന് ആവശ്യത്തിന്. എന്നിട്ട് കുറച്ച് നമുക്ക് ജീരകം കൂടി, ഞാൻ ഇവിടെയാണ് ഞാൻ ജീരകം ചേർക്കാറുള്ളത്. നമുക്ക് കുറച്ച് ജീരകം കൂടി എടുത്ത് ഇടാം. ഇത്തിരി ജീരകം കൂടി ഇട്ടു. എന്നിട്ട് നല്ലോണം ഈ സൗണ്ട് കേൾക്കണം കേട്ടോ, ഭരണിയാണെങ്കിൽ ഇത് കേൾക്കത്തുള്ളൂ. ഇപ്പൊ പൊട്ടറ്റോ മറന്നു പോരുത്, വാസന വരുന്നില്ലേ, വരുന്നുണ്ട്. പൊട്ടറ്റോ ഫ്രൈയും റെഡി ആയി കഴിഞ്ഞു. അപ്പൊ സിമ്പിൾ ബേസിക് ഫുഡ്സ് ആണ് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും കഴിക്കുന്നത്. അധികം ഈ പറഞ്ഞ പോലെ സോസും കാര്യങ്ങളും ഒന്നും ചേർക്കാത്തതാണ് എൻ്റെ ഡയറ്റീഷ്യനും പറഞ്ഞത്. കാരണം കണ്ടമാനം വണ്ണം വെക്കുന്നത് കൊണ്ട് കല്യാണത്തിന് ഞാൻ 54 കിലോ ആയിരുന്നു, ഇപ്പം ഞാൻ 64 കിലോ ഉണ്ട്. ഈ 10 കിലോ ഇസ് ബീൻ സ്പോൺസേർഡ് ബൈ മൈ ഹസ്ബൻഡ്. കാരണം ഹീ ഈസ് ഓൾസോ ഫുഡി. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പുറത്ത് പോയി കഴിക്കാനൊക്കെ ഭയങ്കര ടെംപ്റ്റേഷനാണ്. അപ്പം മാക്സിമം കഴിവതും വീട്ടിൽ നിന്ന് എത്ര കഴിക്കാൻ പറ്റും അത്രയും ടൈം വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുക. ഇപ്പോൾ പുറത്ത് യാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് നടക്കില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ ഫുഡ് ലഞ്ച് ബോക്സിന് ഞാൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു സംഭവമാണ്, പക്ഷെ ഓവറായിട്ട് കഴിക്കാനും പറ്റില്ല, നല്ല സ്റ്റാർച്ച് കണ്ടന്റ് ആയിരുന്നു. പക്ഷെ കുറച്ചൊക്കെ നമുക്ക് കഴിക്കാം, ഇപ്പോൾ ഒരു പൊട്ടിക്കൂടി ആയാലും തെറ്റില്ല. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് സെറ്റാക്കാം, നമുക്ക് മോരൊന്ന് പെട്ടെന്നൊന്ന് കാച്ചിയെടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ മതിയേ. ഉലുവ, കടുക്, വറ്റൽമുളക്, പിന്നെ നമ്മുടെ കറിവേപ്പില. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയല്ലോ. ദാറ്റ് വെളിച്ചെണ്ണയുടെ ഒരു വാസന കടുക് വറുക്കുമ്പോൾ. അപ്പോൾ കറികളെല്ലാം തീർന്നു കഴിഞ്ഞു. റൈസ് കുക്കറിൽ നമ്മുടെ റൈസ് ചോറും റെഡിയാണ്. നമുക്കിനി അതൊന്ന് ലഞ്ച് ബോക്സിലേക്ക് ഒന്ന് ആക്കിയാൽ മാത്രം മതി. റെഡിയല്ലേ എല്ലാം കൂടി? എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ്സ് അരിയുന്നത്, കഴുകുന്നത്, കുക്കിംഗ് എല്ലാം കൂടെയാണ് ഞാൻ പറഞ്ഞത്. 30 മിനിറ്റേ ആയിട്ടുള്ളൂ ഇത്രയും കറികൾ വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്താലോ, ഇനി വണ്ടി വരാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. ചൂട് കുറച്ച് നേരമൊക്കെ നിൽക്കും എന്നാണ് പറയപ്പെടുന്നത്, പക്ഷേ ലൊക്കേഷനിലെത്തി കഴിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ചൂടായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ഒരു മീഡിയം സൈസ്. പിന്നെ ചോറ് ഞാൻ ദേ എടുത്തിട്ടുണ്ട്. ചോറ് ഞാൻ പറഞ്ഞ റൈസ് കുക്കറിൽ രാവിലെ ഇട്ട് വെച്ചതാണ്. ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞ എന്താ പറഞ്ഞാൽ, നമുക്ക് എത്ര ചോറ് കഴിക്കാൻ തോന്നുന്നു അതിൻ്റെ പകുതി എടുത്ത് വെക്കുക, എന്നിട്ട് കറിയുടെ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടുക. അങ്ങനെയാണ് ഞങ്ങൾ പോർഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ കഴിക്കാറ് സ്ഥിരം പണ്ട് കഴിച്ചുകൊണ്ടിരുന്നതിനേക്കാളും അളവൊന്ന് കുറച്ചിട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ കറികൾ, ഒഴിച്ചു കറിയല്ല അല്ലാത്ത കറികളാണ് ഞാൻ ഇതിലേക്ക് വയ്ക്കാൻ പോകുന്നത്. തോരൻ ഞാൻ ഇത്രയും കഴിക്കുന്ന കേട്ടോ, അപ്പം മൊത്തം വെക്കുക. കാരണം ചോറിൻ്റെ അളവ് നമ്മൾ കണ്ടില്ലേ, അപ്പം ആദ്യം എടുത്തിട്ടുള്ളൂ. തോരൻ ഒന്ന് വെച്ചു കൊടുത്തു. ഈ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ സാധാരണ ഇതെല്ലാം കൂടി ഒന്ന് ചിക്കി ഇളക്കി വെച്ചാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർ ഈ ക്യാരറ്റ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾ കഴിച്ചോളൂ. ഇനി ഞാൻ വയ്ക്കാൻ പോകുന്ന പൊട്ടറ്റോ ഫ്രൈ ആണ്. പൊട്ടറ്റോ ഫ്രൈ എനിക്ക് ഇത്രയും വേണ്ട, ഞാൻ ഇത്രയും കഴിക്കുന്നതല്ല. രാത്രി വല്ലതും വന്ന് വിഷ്ണു അല്ല ചോറ് എടുക്കുകയാണെങ്കിൽ എടുക്കുക. അപ്പം ഞാൻ കുറച്ച് എനിക്ക് വേണ്ടുന്നേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ഒരു സൈഡിലോട്ട് ഞാൻ ഒതുക്കി വെക്കുകയാണ്. മോര് കറിക്കുള്ള എൻ്റെ എന്നുള്ള പാത്രം ഇതാണ്. അപ്പോൾ മോരും കൂടി, മോര് കാച്ചിയതുകൂടി നമ്മൾ കണ്ടില്ലേ, നല്ല കട്ട തൈരിൻ്റെ മോരാണേ.
അപ്പോൾ എൻ്റെ ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സ് ഇതേ റെഡി ആയി കഴിഞ്ഞു. ക്യാരറ്റ് തോരൻ, മെഴുക്ക് പുരട്ടി, ചോറടിയിലുണ്ട്. പിന്നെ നല്ല കട്ടിയുള്ള നല്ല മോരുകറി. ശരിക്കും പറഞ്ഞാൽ ഈ മോരുകറിയും ഒരു ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ കുശാലാണ്. പക്ഷേ ഞാൻ കാര്യം ഷൂട്ടിനൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ നോൺ വെജും എഗ്സും അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം നമുക്ക് കഴിച്ചു കഴിയുമ്പോഴും നമുക്കൊരു ചെറിയൊരു ഡിസ്കംഫേർട്ട് വരും ഈ നാറ്റത്തിൻ്റെ എന്തെങ്കിലും. അപ്പം പിന്നെ ഞാൻ അതുകൊണ്ട് പ്യുവർലി വെജാണ്. ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ വീട്ടിൽ നിന്നാണ് ഈ കൊണ്ടുപോകാറുള്ളത്. അപ്പം ഈ മോരുകറി മാത്രം മതി കേട്ടോ. നല്ലൊരു അച്ചാർ, അത് നല്ലൊരു മീനച്ചാറും കൂടെ ഉണ്ടെങ്കിൽ പടക്കട്ടെ. ഇനി ഷൂട്ടിൻ്റെ കോള് വരാനുള്ള സമയമായി. ഓൾമോസ്റ്റ് 11:30 ആയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 45 മിനിറ്റ് കേട്ടോ. പിന്നെ ടിഫിൻ ബോക്സ് അടച്ചു. സ്ട്രൈറ്റ് ടു ദി ലൊക്കേഷൻ. അപ്പോൾ ഇനിയുള്ള ഇതുപോലെയുള്ള കുട്ടി കുട്ടി മൊമെൻസുമായിട്ട് നിങ്ങളെല്ലാവരെയും വീണ്ടും കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.